റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു ഓഡിയോ ബുക്സ്. ഹാരിസ് നെന്മേനിയുടെ കുട്ടികളുടെ നോവൽ ഒഴിവ് പാഠം, അവതരണം ആഷ്ലി. അധ്യായം 10, പറമ്പിലെ പിക്നിക്. സാധാരണ പോലെയായിരുന്നു എങ്കിൽ വിമാന വേഗത്തിൽ പറന്ന് പറന്ന് പോകേണ്ട അവധിക്കാല ദിവസങ്ങളാണ്. മലപ്പുറത്തെ ഉമ്മച്ചിയുടെ വീട്ടിലായിരുന്നെങ്കിൽ വിശേഷിച്ചും. പക്ഷേ ഇക്കൊല്ലത്തെ അവധി ദിനങ്ങൾ തേരട്ട തീവണ്ടി പോകും പോലെ ഇഴഞ്ഞിഴഞ്ഞാണ് പോകുന്നത്. ആദ്യമായാണ് ഇങ്ങനെ. എങ്കിലും ആ മെല്ലപ്പോക്കിലെ കൗതുകവും ആസ്വദിക്കുകയാണ് കുട്ടികൾ. ഉമ്മച്ചിക്കും ഉപ്പച്ചിക്കും ജോലിക്ക് പോകാനുണ്ട്. കോവിഡുമായി ബന്ധപ്പെട്ട ജോലി തന്നെ. ഉപ്പച്ചിക്ക് ഏതാണ്ട് എല്ലാ ദിവസവും പോകണം, ഉമ്മച്ചിക്ക് ഒന്നര വിട്ട ദിവസങ്ങളിലും. ആരും വീട്ടിലില്ലാത്ത ദിവസങ്ങളിൽ ആച്ചവും കിത്തവും ഉപ്പച്ചിയുടെ തറവാട് വീട്ടിലായിരിക്കും. അധികം അകലെയല്ല അത്. ഉമ്മമ്മയും ഉപ്പപ്പയും ആപ്പച്ചിയും ആമയും ഉണ്ടവിടെ. അവരുടെ മക്കളായ കിച്ചവും ബിലുവുമുണ്ട്. ഇടക്ക് എളാപ്പയുടെ വീട്ടിൽ നിന്ന് താനും താത്തയും വരും. അവിടെയായാൽ കളിക്ക് ഉഷാറ് കൂടും. കോവിഡ് കാലമായതിനാൽ ആപ്പച്ചിക്കും ആമാക്കും ജോലിയില്ല. സമയം പോലെ അവരും കളിക്ക് കൂടും. ലുഡോ, കള്ളനും പോലീസും, നമ്പർ വെട്ടിക്കളി, പൂജം വെട്ടുകളി, അങ്ങനെ അകത്തിരുന്ന് കളിക്കേണ്ട കളികൾ. ഇടയ്ക്ക് ആപ്പച്ചി അവരെ കാർഡ് കളിയും പഠിപ്പിച്ചു. തോൽക്കുന്നവർ ചെവിയിൽ ചീട്ട് തിരികെ കഴുതയായി ഇരിക്കുന്ന കഴുതക്കളി. രസകരമായ അക്കളിയിൽ ആദ്യമാദ്യം തോറ്റു നിന്ന കിച്ചു കരഞ്ഞു കണ്ണീരൊഴുക്കി. പിന്നെ പിന്നെ അവനും ജയിച്ച് രാജാവാകാൻ തുടങ്ങി. കൂടുതൽ സങ്കീർണമായ റമ്മിക്കളിയും കുട്ടികൾക്ക് എളുപ്പം മനസ്സിലാക്കിയെടുത്തത് കണ്ട് ആപ്പച്ചി തലയിൽ കൈവച്ചുപോയി. ഞാനൊക്കെ എത്ര ദിവസം നോക്കിയിരുന്ന ഇതൊന്ന് പഠിച്ചെടുത്തത് എന്ന് അതിശയം പറഞ്ഞു. അത് കേട്ട് ഉമ്മമ്മ അകത്തു നിന്ന് ചിരിച്ചു. കുട്ടികളാവുമ്പോൾ അങ്ങനെയാണ്, എല്ലാം എളുപ്പം പഠിച്ചെടുക്കും. നിന്റെ കാറിന്റെ താക്കോലൊന്ന് കൊടുത്തു നോക്കിക്കേ, അവർ വണ്ടി കൊണ്ടുപോയി ചുറ്റിയടിച്ച് മടങ്ങി വന്നോളും. അങ്ങനെ അങ്ങനെ ഒരു ദിവസമാണ് ആമ ഒരു പുതിയ ആശയം കൊണ്ടുവന്നത്. പത്രത്തിലോ മറ്റോ വായിച്ചതാണ് വീട്ടിനുള്ളിലെ പിക്നിക്. പുറത്ത് പാർക്കിൽ, കടൽ തീരത്ത്, സ്വസ്ഥമായ മറ്റിടങ്ങളിൽ എല്ലാമാണ് സാധാരണഗതിയിൽ പിക്നിക് ഉണ്ടാവാറുള്ളത്. ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നത് തങ്ങളോടും മറ്റുള്ളവരോടുമുള്ള നീതികേടാണ്. അകത്തും പുറത്തുമൊക്കെയായി ഒതുങ്ങി കരുതലോടെ നിൽക്കുന്നവരാണ് നല്ല പൗരന്മാർ. ആമ വായിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവന്ന അകത്തെ പിക്നിക് എന്ന ആശയം ആ അർത്ഥത്തിൽ സൂപ്പറാണ്. എല്ലാവർക്കും അത് സ്വീകാര്യമായി. സാധാരണ പിക്നിക്കിന് കൊണ്ടുപോകുന്ന തരത്തിൽ ആഹാര സാധനങ്ങൾ തയ്യാറാക്കുക. എന്നിട്ട് അകത്തെ ഒരു മുറിയിൽ അല്ലെങ്കിൽ മുറ്റത്ത്, പറമ്പിൽ, എവിടെയെങ്കിലും പായയോ ബെഡ്ഷീറ്റോ എന്തെങ്കിലും വിരിച്ച് അവിടെ ഇരുന്ന് പാട്ടും കളിയുമായി ഉല്ലാസം തേടുക. കുട്ടികൾക്ക് എളുപ്പം ഉണ്ടാക്കാവുന്ന ചില വിഭവങ്ങളും കണ്ടെത്തി. സാൻഡ്വിച്ച്, ചെമ്പരത്തി ജാം, മാങ്ങ സ്ക്വാഷ്, ബിസ്ക്കറ്റ് പൊരിച്ചത്, അങ്ങനെ ചിലത്. ആപ്പച്ചയുടെ ഫോൺ തടസ്സമില്ലാതെ കിട്ടിയതോടെ അതൊക്കെ ഉണ്ടാക്കുന്ന വിധം കുട്ടികൾ തന്നെ യൂട്യൂബ് നോക്കി എളുപ്പം കണ്ടുപിടിച്ചു. കുട്ടിക്കൂട്ടത്തിൽ മുതിർന്ന ആച്ചുവായിരുന്നു ലീഡ് റോളിൽ. കിച്ചുവും കിത്തുവും സഹായിച്ചു. ഇടയ്ക്ക് ഉമ്മമ്മയും ആമയും ചില നിർദ്ദേശങ്ങൾ നൽകി. ഏതായാലും സംഗതി കളറായി. മാങ്ങാ സ്ക്വാഷും ബിസ്ക്കറ്റ് പൊരിയുമായിരുന്നു ആദ്യ ദിവസം. ഉമ്മമ്മ ഉണ്ടാക്കി വെച്ച ചക്കയുടെ കൂടെ ആയപ്പോൾ പിക്നിക് പൊളിച്ചു. സ്ക്വാഷിന് ഒരല്പം മധുരം കൂടിയോ എന്ന് സംശയം. മുറ്റത്തെ പേരച്ചോട്ടിൽ ഷീറ്റ് വിരിച്ച് പിക്നിക് തുടങ്ങി. പാത്രങ്ങളും വിഭവങ്ങളുമെല്ലാം അവിടെ നിരന്നു. പേരക്കൊമ്പിൽ ആപ്പച്ചി കെട്ടിയ ഊഞ്ഞാലിൽ എല്ലാവരും മാറി മാറി ആടി. ഇടയ്ക്ക് പാട്ടുപാടി, ഭക്ഷണം കഴിച്ചു, ഫോട്ടോയും വീഡിയോയും എടുത്തു. ചിലതൊക്കെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും അയച്ചു. ഇനി എന്നും ഈ കളി മതി. കിച്ചുവിന് അതങ്ങ് ഇഷ്ടമായി. അയ്യോ, എന്നും പിക്നിക്കോ? അത് വല്ലപ്പോഴും മതി, എന്നാലല്ലേ രസമുണ്ടാവൂ. ഇനി അടുത്ത ആഴ്ച ഒരു ദിവസം, ആമ പറഞ്ഞപ്പോൾ കുട്ടികൾ മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. അവർ കാത്തിരിക്കാൻ തയ്യാറായി. അടുക്കളപ്പുറത്തെ മരച്ചോട്ടിൽ ആയിരുന്നു അടുത്ത പിക്നിക്. വിഭവങ്ങൾ മാറി. ചെമ്പരത്തി ജാമും മധുര ലസ്സിയുമായിരുന്നു ഇത്തവണ. ബിലുവിൻ്റെ ആംഗ്യപ്പാട്ടും കിത്തുവിൻ്റെ മോണോ ആക്ടും ഒക്കെയായി പിക്നിക് പുരോഗമിക്കുമ്പോഴുണ്ട്. അതാ വരുന്നു കുട്ടേട്ടൻ, പത്ര ഫോട്ടോഗ്രാഫറാണ്. നാട്ടുകാരനും ഉപ്പച്ചിയുടെയും ആപ്പച്ചിയുടെയും ഒക്കെ കൂട്ടുകാരനും. കുട്ടികളുടെ പ്രത്യേകതയുള്ള കളികളെക്കുറിച്ച് അറിഞ്ഞിട്ടുള്ള വരവാണ്. ലോക്ക്ഡൌൺ കാലം വ്യത്യസ്തമായി ചിലവിടുന്ന കുട്ടികളുടെ ഫോട്ടോകൾ വേണം കുട്ടേട്ടന് പത്രത്തിലേക്കാണ്. മഴ പെയ്യുന്ന പോലെ കുട്ടേട്ടന്റെ ഭീമാകാരൻ ക്യാമറയിൽ നിന്ന് ഫ്ലാഷ് മിന്നിക്കൊണ്ടിരുന്നു. കുട്ടികളുണ്ടാക്കിയ മധുര ലസ്സി കഴിച്ച് കുട്ടേട്ടൻ സ്കൂട്ടറിൽ കയറി മടങ്ങി. കുട്ടികൾ പിന്നെ കാത്തിരിപ്പായി. ഇന്ന് അവസാനിക്കാൻ, നാളെയാവാൻ, പത്രത്തിൽ പടവും വിശേഷങ്ങളും കാണാൻ.
അധ്യായം 11 ആമുഖം. നല്ലൊരു ഈസ്റ്ററും നല്ലൊരു വിഷുവും വന്നു. ഒരു ആഘോഷവുമില്ലാതെ കടന്നുപോയി. അത് കഴിഞ്ഞ് റംസാൻ മാസമായി. അതിനുമില്ല ആഘോഷമൊന്നും. ലോകത്താകെ മനുഷ്യർ രോഗപ്പേടിയിലും ദുരിതത്തിലും നിൽക്കുമ്പോൾ എങ്ങനെ കഴിയും വിശേഷ ദിവസങ്ങൾ സന്തോഷത്തോടെ ആഘോഷിക്കാൻ? അവധിക്കാലവും ക്യാമ്പും തകർപ്പുകളും എല്ലാം കൊറോണ അട്ടിമറിച്ച് കളഞ്ഞതിൽ എല്ലാ കുട്ടികളെയും പോലെ ആച്ചവും കിത്തവും നിരാശപ്പെട്ടു. ഇടയ്ക്കെല്ലാം അവർ അതേപ്പറ്റി ഓർക്കുകയും ചെയ്തു. അപ്പോഴൊക്കെ ഉമ്മച്ചിയോ ഉപ്പച്ചിയോ സമാധാന വാക്കുകൾ ആവർത്തിക്കുകയും ചെയ്തു. ആഘോഷവും അവധിയുമൊക്കെ ഇനിയും വരും. സഹിക്കാവുന്ന നഷ്ടങ്ങൾ മാത്രമാണ് അവ. ലോകത്തെ സ്ഥിതിയൊന്ന് നോക്കൂ. ലക്ഷങ്ങൾക്ക് രോഗം ബാധിച്ചു. പതിനായിരങ്ങൾ മരിച്ചു പോയിരിക്കുന്നു. ഒരുപാട് പേർ ദുരിതത്തിലും പ്രയാസത്തിലും തുടരുന്നു. ഭക്ഷ്യക്ഷാമവും കലാപവും ഉണ്ടാവുമോ എന്ന് ലോകം ഭയപ്പെടുന്നു. ദുരിതങ്ങളും നഷ്ടങ്ങളും മാത്രമാണ് കണ്ണുകൊണ്ട് കാണാനാവാത്ത ഈ സൂക്ഷ്മജീവി മനുഷ്യനെ സമ്മാനിച്ചിട്ടുള്ളത്. മരുന്ന് കണ്ടെത്തുക, അത് മാത്രമാണ് ഏക പ്രതീക്ഷ. അതിനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട് ലോകത്താകെ. ഉമ്മച്ചി പറഞ്ഞപ്പോൾ ഒരു ആശ്വാസ നിശ്വാസം കുട്ടികളിൽ നിന്നുതിർന്നു. അയ്യോ, ഇന്ന് കാറ്റ്വാക്കുണ്ടോ? പെട്ടെന്ന് ഓർമ്മിച്ചപ്പോൾ കിത്തു പറഞ്ഞു. കാറ്റ്വാക്ക് എന്ന പേര് കൗതുകമായി തോന്നുന്നത് പോലെ തന്നെയാണ് അതിലെ പരിപാടികളും. കുട്ടികളുടെ ഒരു ഓൺലൈൻ കൂട്ടായ്മയാണത്. രക്ഷിതാക്കളുടെ ഫോണിൽ നിന്ന് ഗ്രൂപ്പിൽ ചേർന്ന സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നുമുള്ള കുറച്ച് കുട്ടികൾ ആണ് അതിൽ അംഗങ്ങൾ. തൃശ്ശൂരിൽ നിന്നുള്ള ഒരു ടീച്ചർ അമ്മ, കുട്ടികളുടെ പ്രിയപ്പെട്ട ശീബ ടീച്ചർ മാത്രമാണ് കാര്യമായി മുതിർന്നവർ ആയുള്ളൂ കൂട്ടത്തിൽ. ടീച്ചറാണത് നയിക്കുന്നത്. ഇടയ്ക്കിടെ രാവിലെ 11 മണി മുതൽ 12 വരെയാണ് പരിപാടി. ആദ്യം ടീച്ചറുടെ ചെറിയ സംഭാഷണം, പിന്നെ വിവിധ വിഷയങ്ങളിൽ കുട്ടികളുടെ അവതരണം, അതിനുള്ള പ്രതികരണങ്ങൾ, ചർച്ചകൾ. അങ്ങനെ രസകരമാണ് ഓരോ ദിവസവും. പിറ്റന്നാൾ എന്തിനെക്കുറിച്ചാണ് കുട്ടികൾ അവതരിപ്പിക്കേണ്ടത് എന്ന് ടീച്ചർ നിർദ്ദേശിക്കും. സ്കൂൾ, ഗ്രാമവിശേഷം, ഇഷ്ടപുസ്തകം, യാത്രാ അനുഭവ വിവരണം, അങ്ങനെ പലതും. അവതരണങ്ങൾ ഏതു വിധത്തിലും ആകാം. കുറിപ്പുകൾ, വോയിസ് ക്ലിപ്പുകൾ, ഫോട്ടോകൾ, വീഡിയോകൾ. നാളത്തെ ലോകം എങ്ങനെയാവണം എന്ന സ്വപ്നം പങ്കുവെക്കാനാണ് ഇന്ന് കാറ്റ്വാക്കിൽ അവർ ഒത്തുകൂടുന്നത്. കഴിഞ്ഞ ദിവസത്തെ കിത്തുവിൻ്റെ അവതരണം ഏറെ കയ്യടി കിട്ടിയ ഒന്നായിരുന്നു. മാതാപിതാക്കളോട് സംസാരിച്ച് അവരുടെ ചരിത്രം രേഖപ്പെടുത്തി അവതരിപ്പിക്കുക എന്നതായിരുന്നു വിഷയം. ആച്ചു അത് വോയിസ് ക്ലിപ്പായിട്ടാണ് തയ്യാറാക്കിയത്. കിത്തുവിൻ്റെ രീതി വ്യത്യസ്തമായിരുന്നു. ചാനലിലും മറ്റും നടക്കുന്ന ശൈലിയിൽ ക്യാമറയ്ക്ക് മുമ്പിൽ ഉപ്പച്ചിയെ ഇൻ്റർവ്യൂ ചെയ്യുകയാണ് അവൻ ചെയ്തത്. വളരെ ഗൗരവത്തിലാണ് അവൻ അത് ചെയ്തത്. ഗ്രീൻ ഫ്ലവർ ചാനൽ എന്നാണ് കിത്തു ചാനലിന് നൽകിയ പേര്. ഹലോ, നമസ്കാരം, ഞാൻ ആശ്വിൻ. ഗ്രീൻ ഫ്ലവർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നായിരുന്നു തുടക്കം. എങ്ങനെയാണ് എഴുത്തിലേക്ക് വരുന്നത്? ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് എന്താണ്? എന്നിങ്ങനെ ഗൗരവമുള്ള ചോദ്യങ്ങൾ, മറുപടികൾ, ഉപചോദ്യങ്ങൾ. ആച്ചുവാണ് അഭിമുഖത്തിൻ്റെ വീഡിയോ ഫോണിലെടുത്തത്. വേറിട്ട ഈ ശ്രമത്തെ ടീച്ചറും മറ്റുള്ളവരും ഒക്കെ അഭിനന്ദിച്ചു. പിറ്റേന്ന് വൈകുന്നേരമാണ് അതിശയകരമായ മറ്റൊരു കാര്യം ഉണ്ടായത്. ഉപ്പച്ചി ജോലി കഴിഞ്ഞ് വന്നപ്പോഴാണ് പറയുന്നത്, കിത്തു നടത്തിയ അഭിമുഖം ഉപ്പച്ചി ഫേസ്ബുക്ക് വഴിയും പങ്കുവച്ചിരുന്നു. 1-2 മണിക്കൂർ കൊണ്ട് ആ അഭിമുഖം 1000 പേർ കണ്ടു കഴിഞ്ഞു. ധാരാളം പേർ പങ്കുവെക്കുകയും ചെയ്തിരിക്കുന്നു. ഒരുപാട് ഒരുപാട് പേരുടെ അഭിനന്ദനവും ഇഷ്ടവും സ്നേഹവും ലഭിച്ചിരിക്കുന്നു അതിന്. ഇവൻ നല്ല ഒരു പത്രപ്രവർത്തകൻ ആയേക്കുമെന്ന് ചിലർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ആത്മവിശ്വാസമുള്ള അവതരണം, നല്ല ഊർജം എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ. പരിചയമില്ലാത്ത ആളുകളിൽ നിന്ന് പോലും ലഭിച്ച അഭിനന്ദന വാക്കുകൾ കിത്തുവിൻ്റെ ആത്മവിശ്വാസം ഉയർത്തി. രാത്രി ഭക്ഷണ സമയത്ത് കിത്തുവിൻ്റെ ചോദ്യം, ഉമ്മ, ഞാൻ അഭിനയിക്കാൻ പോകണോ ജേർണലിസ്റ്റ് ആവണോ? അഭിനയിക്കാൻ അവൻ ഇഷ്ടമാണ്. സ്കൂൾ നാടകങ്ങളിൽ വേഷമിട്ടിട്ടുണ്ട്. വീട്ടിലും ഒരു മടിയുമില്ലാതെ കുറേ നേരം ഒറ്റയ്ക്ക് അഭിനയിക്കാറുണ്ട്. ഭാവിയിൽ നടൻ ആകണം എന്ന് ഇടയ്ക്കിടെ പറയുകയും ചെയ്യും. ചോദ്യം കേട്ട് എല്ലാവരും ചിരിച്ചു. ആഗ്രഹങ്ങൾ നല്ലതാണ്, ഒക്കെ മനസ്സിൽ കിടക്കട്ടെ, പാകപ്പെടട്ടെ. അതിനെക്കുറിച്ച് ഒരു തീരുമാനത്തിലെത്താൻ സമയമായിട്ടില്ല. ആഗ്രഹം ഉള്ളിൽ കിടന്ന് പാകപ്പെട്ടു വരും. വരട്ടെ, അപ്പോൾ നമുക്ക് നോക്കാം, ഉപ്പച്ചി പറഞ്ഞു. അതെ, ഇപ്പോൾ നിങ്ങളൊക്കെ പഠിക്കുകയാണ് വേണ്ടത്, ഉമ്മച്ചി ഉപ്പച്ചിയെ പിന്തുണച്ചു. ഏത് ഫീൽഡിലായാലും വിദ്യാഭ്യാസവും അറിവും ഉള്ളവർക്ക് ആ മേഖലയിൽ തന്നെ സ്വീകാര്യതയും
ആദരവും കൂടുതൽ കിട്ടും, നന്നായി ശോഭിക്കാനുമാകും. ശരിയെന്ന് കിത്തു ശിരസിലാക്കി. 12 ചിത്രമെടുത്ത്. ഉച്ചയ്ക്കാണ് പതിവ് പോലെ അന്നും പോസ്റ്റ്മാൻ പപ്പേട്ടൻ വന്നത്. കോലായിലിരുന്ന് വായനയിലായിരുന്നു ആച്ചു. ഉപ്പച്ചയ്ക്ക് പ്രിയപ്പെട്ട എഴുത്തുകാരൻ അഷ്ടമൂർത്തിയുടെ ലാപത്ത എന്ന പുസ്തകമായിരുന്നു വായനയിൽ. പപ്പേട്ടൻ അന്ന് നൽകിയത് ഒരെഴുത്തു മാത്രം. അതാവട്ടെ ആച്ചുവിൻ്റെ കത്തിനുള്ള വിസ്മയയുടെ മറുപടിയും. അവളത് അപ്പോൾ തന്നെ തുറന്നു. 4 വാചകങ്ങൾ മാത്രം. പക്ഷേ അതിനെ അതിശയിക്കുന്ന വാചാലമായ ഒരു ചിത്രവുമുണ്ട്. വീട്ടിൽ അടച്ചിരിക്കുമ്പോൾ പുറത്തേക്ക് കാണാവുന്ന ദൃശ്യങ്ങളാണ് വരച്ചിട്ടുള്ളത്. അവരുടെ കോളനിയിലെ ഏതാനും വീടുകൾ, അതിന് മുൻഭാഗത്ത് കുറച്ച് മനുഷ്യർ, പിന്നെ വീടുകളുടെ ചുറ്റുഭാഗങ്ങൾ. കറുപ്പ് മഷിപ്പേന കൊണ്ട് വരച്ച മനോഹരമായ ചിത്രങ്ങൾ. പെട്ടെന്നൊരു തോന്നൽ അച്ചുവിൻ്റെ മനസ്സിലേക്ക് വന്നു. ഉപ്പച്ചി എപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബുക്കിൽ ചിത്രങ്ങൾ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. അതിൽ വിസ്മയയുടെ വര കൂടി ഉൾപ്പെടുത്തിയാൽ നന്നാവില്ലേ? സ്കൂളിലും പിന്നെ പുറത്തുമുള്ള ചില മത്സരങ്ങളിലും കൂട്ടുകാർക്കുള്ള കത്തുകളിലും മാത്രം പ്രത്യക്ഷപ്പെട്ട് പരിമിതമായി നിൽക്കേണ്ടതല്ല അവളുടെ വര. അതിൻ്റെ സൗന്ദര്യം കൂടുതൽ പേരിലേക്ക് എത്തട്ടെ. 13 പുട്ടും ബീഫും പെരുമഴയും. ഇന്നിപ്പോ എന്ത് കളിയാണ് കളിക്കുക? 4 മണിച്ചായ കഴിഞ്ഞപ്പോൾ കിത്തുവിൻ്റെ ആലോചനകൾ ആ വഴിക്ക് പോയി. കളികൾക്കും കളിക്കൂട്ടുകാർക്കും ഒരു പഞ്ഞവുമില്ല. ഫുട്ബോൾ, കള്ളനും പോലീസും, സാറ്റ് കളി, അങ്ങനെ എന്തെങ്കിലും കളി കളിക്കാം. അല്ലെങ്കിൽ എല്ലാവരും കൂടെ സൈക്കിളെടുത്ത് കണ്ട വഴിയിലൂടെയെല്ലാം കറങ്ങിയടിക്കാം. അച്ചു, പ്രിയ, റിതു, വാഹിദ്, അലൻ, സാദിഖ്, അങ്ങനെ എത്ര കൂട്ടുകാരുള്ളതാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, എങ്ങോട്ട് പോകാനാവാതെ സ്വന്തം വീട്ടിലും തറവാട് വീട്ടിലും ഒക്കെ ആയി ഒതുങ്ങിയിരിക്കുകയാണ് കൂട്ടുകാരെല്ലാം. ഏതായാലും ഇന്ന് സൈക്കിളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. പിന്നെ കഴിഞ്ഞ ദിവസം ഉപ്പച്ചി ഡൗൺലോഡ് ചെയ്ത ഒരു സിനിമയുണ്ട്, ഗെറ്റിംഗ് ഹോം. മുതിർന്നവരുടെ കഥയാണെങ്കിലും കുട്ടികൾക്കും എളുപ്പം മനസ്സിലാവുന്നതാണത്രേ അത്. അത് കാണണം. സൈക്കിൾ എണ്ണ തൊട്ട് തുണിക്കൊണ്ട് മിനുക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആപ്പച്ചിയുടെ ഫോൺ. കിത്തു, പുട്ടും ബീഫും വേണോ? വേണമെങ്കിൽ വാ. പിന്നെ വേണ്ടാതായോ? കിത്തുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമാണത്. പണ്ടൊരിക്കൽ നിനക്ക് ആരെയാണ് ഏറ്റവും ഇഷ്ടം എന്ന് എടവണ്ണയിലെ ഉമ്മമ്മ ചോദിച്ചപ്പോൾ ഉമ്മച്ചി, ഉപ്പച്ചി, പിന്നെ ബീഫ് ബിരിയാണി എന്ന് കിത്തു പറഞ്ഞതായി ഒരു തമാശയുണ്ട്. കാറ്റടിച്ച ഫുട്ബോൾ പോലെ കിത്തു പെട്ടെന്ന് ഉഷാറായി. സൈക്കിൾ തുടക്കലെല്ലാം എടിപിടിയെന്ന് തീർത്ത് അവൻ തറവാട്ട് വീട്ടിലേക്ക് ആഞ്ഞു ചവിട്ടി. അവിടെ ചെന്നപ്പോൾ ബീഫും പുട്ടുമൊന്നും ഉള്ള മട്ടില്ല. എല്ലാവരും വലിയ പണിത്തിരക്കിലാണ്. മുറ്റത്ത് വലിയ ഒരു കൂന കൊള്ളിവിറകുണ്ട് കൂട്ടിയിട്ടിരിക്കുന്നു. അത് അട്ടിയായി അടുക്കുന്ന പണിയാണ്. കിത്തുവിൻ്റെ കാറ്റുപോലുള്ള വന്നു നിൽക്കൽ കണ്ട് എല്ലാവരും ചിരിച്ചു. പുട്ടും ബീഫും എന്ന് കേട്ടപ്പോൾ അവൻ്റെ സൈക്കിൾ ലുട്ടാപ്പിയുടെ കുന്തമായി. എന്താ സ്പീഡ്! ആപ്പച്ചി കളിയാക്കി. പറ്റിച്ചതാണല്ലേ? നേരിയ സംശയത്തോടെ, അതിലേറെ ചമ്മലോടെ കിത്തു ചോദിച്ചു. അപ്പോൾ എല്ലാവരും വീണ്ടും ചിരിച്ചു. കുട്ടികളെ ആരാടാ പറ്റിക്കുക? ആദ്യം ജോലി, പിന്നെ ഭക്ഷണം. ജോലിക്ക് കൂലി ഭക്ഷണം, ആപ്പച്ചി പറഞ്ഞു. ഉപ്പാപ്പ, ഉമ്മമ്മ, ആപ്പച്ചി, ആമ, കിച്ചു എല്ലാവരുമുണ്ട് പണിക്ക്. കാഴ്ചക്കാരനായി ബിലുവുമുണ്ട്. എല്ലാവരും ഒരു വരയിൽ നിന്ന് കൊള്ളിവിറകുകൾ അടുക്കളപ്പുറകിലെ വിറകുപുരയിലേക്ക് കൈമാറി കൈമാറി എത്തിക്കുകയാണ്. ആരും നടക്കേണ്ടതില്ല. നിന്നിടത്ത് നിന്ന് വിറക് കമ്പുകൾ റിലേ പോലെ കൈമാറുന്നു. ക്ഷീണമില്ല, ആയാസമില്ല, പണിയും വേഗം നീങ്ങുന്നു. കിത്തുവും ആ വരയിൽ ചേർന്നു നിന്നു. ഒരു കളി പോലെ വിറകെടുക്കൽ പുരോഗമിച്ചു. ഇടക്ക് ഉപ്പപ്പയും ഉമ്മമ്മയും ചില തമാശകളും കുട്ടികളുടെ പഴയ വികൃതി കഥകളുമൊക്കെ പങ്കിട്ടു. ഉപ്പച്ചിയും ആപ്പച്ചിയുമൊക്കെയാണ് ആ കഥകളിലെ നായകന്മാർ. തേങ്ങയുടെ കണ്ണ് കുത്തി പൊട്ടിച്ച് വെള്ളം കുടിച്ച ശേഷം അതിനകത്ത് പൈപ്പ് വെള്ളം നിറച്ച് ഉപ്പച്ചി ആപ്പച്ചിയെ പറ്റിച്ച പഴയ കഥ കെട്ടി എല്ലാവരും ചിരിച്ചു. ഈ വികൃതി ഉപ്പച്ചി ഇപ്പോൾ ഓർക്കുന്നുണ്ടാവുമോ? ഏതായാലും ചോദിക്കണം ഉപ്പച്ചിയോട്, കിത്തു വിചാരിച്ചു. ഇഷ്ടപ്പെട്ട പഴമേതാണ് എന്ന് 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടീച്ചർ ചോദിച്ചപ്പോൾ ആപ്പച്ചി മറുപടിയായി മത്തങ്ങ എന്ന് മറുപടി നൽകിയ കഥ പങ്കുവച്ചത് ഉപ്പപ്പയാണ്. മത്തങ്ങ പഴമാണത്രേ ഈ ആപ്പച്ചിയുടെ ഒരു കാര്യം. പണി അങ്ങനെ നീങ്ങിക്കൊണ്ടിരുന്നു. ആപ്പച്ചി
ഇത് ബാലവേലയാണ്. ഇടയ്ക്ക് കിത്തു ഓർമ്മിപ്പിച്ചു, 10:98 വിളിച്ച് പറഞ്ഞാൽ പോലീസ് വരും, ഞങ്ങളുടെ ബാബുസാറും ശിവസാറും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആപ്പച്ചി മൂക്കത്ത് വിരൽ വച്ചു, പിന്നെ കൈകൂപ്പി. എടാ കള്ള, ചതിക്കരുത്. പണി പുരോഗമിച്ചു. വിറക് കൂന മെലിഞ്ഞ് മെലിഞ്ഞ് വന്നു. 2.5 മണിക്കൂർ കൊണ്ട് വിറക് കിടന്നിടം കാലിയായി. അതൊക്കെ വിറക് പുരയിൽ എത്തിക്കഴിഞ്ഞു. യാഹൂ! ഒടുവിൽ കമ്പുമുറ്റം ഒഴിഞ്ഞപ്പോൾ കിത്തുവും കിച്ചുവും ആഹ്ലാദകരവും മുടക്കി. പിന്നെ ഫുട്ബോളിൽ ഗോൾ അടിച്ച കളിക്കാരെ പോലെ ടീഷർട്ടുകൾ ഊരി കറക്കി വിയർപ്പാറ്റി. ആമയും ഉമ്മമ്മയും അടുക്കളയിലേക്ക് പോയിരുന്നു. ബീഫ് ചൂടാക്കുന്ന മണം വന്നു. ഇനി പുട്ട് ഫ്രഷായി ചുടുകയേ വേണ്ടു. അത് കാത്ത് വിശ്രമിക്കുമ്പോൾ പെട്ടെന്ന് മാനം ഇരുണ്ടു വന്നു. വേനൽ മഴ വരികയാണ്. തണുത്ത കാറ്റടിച്ചു. പിന്നാലെ വലിയ വലിയ തുള്ളികളായി മഴ പൊഴിഞ്ഞു. കുട്ടികൾ മുറ്റത്തേക്ക് ഇറങ്ങാനുള്ള അനുമതിക്കായി ആപ്പച്ചിയെ നോക്കി. ആപ്പച്ചി കണ്ണിറുക്കി കാട്ടി. അകത്തുള്ള ആമയും ഉമ്മമ്മയും അറിയണ്ട എന്നാണ് അതിന്റെ അർത്ഥം. എല്ലാവരും മുറ്റത്തേക്ക് ഇറങ്ങി. വായിൽ വന്ന പാട്ടൊക്കെ പാടി തോന്നിയ സ്റ്റെപ്പ് വെച്ച് മഴ ഡാൻസ് തകർത്ത് മുന്നേറി. ആഘോഷത്തിമിർപ്പിനിടെ കിത്തു പുട്ടിന്റെയും ബീഫിന്റെയും കാര്യം കൂടി മറന്നേ പോയി. റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം.